ഹായ് ഫ്രണ്ട്സ് ഞാൻ ഏത് ബ്രോ നമ്മുടെ വീഡിയോയിലോട്ടും നമ്മൾ കിടക്കുന്നതിന് മുന്നേ തന്നെ എൻ്റെ ചാനലും സബ്സ്ക്രൈബ് ചെയ്യുന്ന ശേഷം നമ്മുടെ ഇൻസ്റ്റാഗ്രാം ഒക്കെ പോയി ഫോളോ ചെയ്യാച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ വീഡിയോ അപ്ലോഡ് ചെയ്യുന്നവർക്ക് നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സീറോ കോസ്റ്റിൽ നമുക്ക് സിമ്പിളായിട്ട് എങ്ങനെ ഒരു പ്ലാന്റ് ടാങ്ക് സെറ്റ് ചെയ്തെടുക്കാൻ പറ്റും. അത് പിന്നെ ടാങ്ക് വേണമെന്നൊന്നുമില്ല, നമുക്ക് എങ്ങനത്തെ ടാങ്ക് നമ്മുടെ ഉള്ള ചായലൊക്കെ സെറ്റ് ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് കിടക്കാം. മച്ചാമാരെ, അപ്പോൾ നമ്മൾ ഈ കാണുന്ന ഫ്ലവർ പോട്ട് പോലത്തെ ടാങ്കിൽ അത്യാവശ്യം വലിപ്പമുണ്ട്. ഇതിൽ ഏകദേശം ഒരു 50 to 60 liters വെള്ളം കൊള്ളാൻ കപ്പാസിറ്റി ഉള്ള അത്രയ്ക്ക് വലിപ്പമുള്ള ടാങ്കാണ്. ഇതിൽ നല്ല രീതിക്ക് പ്ലാന്റൊക്കെ സെറ്റ് ചെയ്ത് നല്ല രീതിക്ക് അടിയിൽ മണലും മണ്ണൊക്കെ സെറ്റ് ചെയ്തതിന് ശേഷം പുതിയ മീനുകളൊക്കെ കൊണ്ടുപോയിടാനാണ് പ്ലാൻ ചെയ്തിട്ടുള്ളത്. നമ്മൾ ഇതിനെ വെക്കാൻ പോകുന്നത് എവിടെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ മുകളിലാണ് വെക്കാൻ പ്ലാൻ ചെയ്തിട്ടുള്ളത്. പിന്നെ നമുക്ക് ഇത് വെക്കേണ്ട കാര്യങ്ങളൊക്കെ നോക്കിയാലോ. ഇതിപ്പോഴെ വെക്കാനായിട്ട് കുറച്ച് പണികളും കാര്യങ്ങളൊക്കെ ഉണ്ട്. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ നല്ല രീതിക്ക് വിറകും കാര്യങ്ങളൊക്കെ എടുക്കുന്നുണ്ട്, കണ്ടില്ലേ? ഇതുപോലെ വിറകൊക്കെ എടുക്കുന്നുണ്ട്. അതൊക്കെ ഒതുക്കിയിട്ടതിന് ശേഷം അതൊന്ന് ലെവലാക്കണം. അതായത് അതിൻ്റെ അടിഭാഗം കണ്ടില്ലേ നിങ്ങൾ, ഒരു ഫ്ലാറ്റ് ആയിട്ടുള്ള ഒരു സർഫസ് ആണ്. അപ്പോൾ അതുപോലെ തന്നെ ഇവിടെയും അതുപോലെ തന്നെ പരത്തേണ്ടതുണ്ട്. അതൊക്കെയാണ് നമ്മൾ ചെയ്യാൻ പോണത്. നമുക്കപ്പോൾ ഒരു മുട്ടൻ പണിയിട്ടിരിക്കുകയാണ്. എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വേറെ ഒന്നല്ല, ഇതിപ്പോൾ ഏകദേശം 1.5 kg ഇതിൽ മീനോ അല്ലെങ്കിൽ വെള്ളമൊന്നും നിറച്ചിട്ടൊന്നും ഇട്ടുണ്ടായിരുന്നില്ല. ഫുള്ള് ഇങ്ങനെ ജസ്റ്റ് ഇതും ഇങ്ങനെ ചാരി വെച്ച് കൊടുക്കുകയായിരുന്നു. അപ്പോൾ അതുകൊണ്ട് എന്തായെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിനുള്ളിലൊക്കെ നല്ല രീതിക്ക് ചതൽ വന്നിട്ടുണ്ട്. ഇതെങ്ങനെയാണ് വന്നിട്ടുള്ളത്? ഞാനൊരു കൊടുത്തില്ല, ഓ എന്നെ വീണേ ചതിലൊന്നുണ്ട്. അപ്പോൾ ഇതൊക്കെ ഒന്ന് കഴുകി വാഷ് ചെയ്ത് സെറ്റാക്കേണ്ടതായിട്ടുണ്ട്. ഇപ്പോൾ നമുക്ക് നമ്മുടെ ഫ്ലവർ പോട്ട് നേരെ ക്ലീൻ ചെയ്യാം. ഇതിൽ നമ്മുടെ ഇവിടെ എല്ലാ പിള്ളേരൊക്കെ പറഞ്ഞ താമരക്കുളം നിൽക്കണല്ലടാ, ഇവൻ താമരക്കുളം, ദേവൻ താമരക്കുളം, ഇവരെല്ലാവരും താമരക്കുളമാണ് ഇത്. കാരണം ഇതിൽ മുന്നേ നല്ല സൈസുള്ള ഗോൾഡ് വിഷുകൾ കിട്ടുന്നുണ്ടായിരുന്നു മുന്നേ വളർത്തുന്നൊക്കെ സമയത്ത്. അന്ന് വളർത്തിയിട്ട് പിന്നെ ഈ സാധനം അപ്പം ചിരിച്ച് വെച്ചിട്ടാണ്. പിന്നെ ഈ സാധനം നമ്മൾ തൊട്ട് നോക്കിയിട്ടുള്ളിൽ തിരിഞ്ഞ് നോക്കിയിട്ടില്ല. അപ്പോൾ നല്ല രീതിക്ക് വാഷ് ചെയ്ത് സെറ്റാക്കണം. നമ്മുടെ ടാങ്കിൻ്റെ ഫുള്ള് ക്ലീനിങ് കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ ഇതിൻ്റെ മുകളിലോട്ട് കേട്ട് വയ്ക്കുന്ന ഒരു ചടങ്ങാണ്. അതിൻ്റെ അന്യം അതിസാഹസികമായിട്ട് ചെയ്യുന്നുണ്ട്. ആള് ഭയങ്കര ജിമ്മും സിക്സ് പാക്ക് ഒക്കെയാണ്. ഭയങ്കര അഹങ്കാരൻ്റെ ആൾക്ക് ഒറ്റയ്ക്ക് ചെയ്യാൻ തന്നെ പറഞ്ഞു. കയറ്റി കയറ്റിക്കോ, അവിടെ പിള്ളേരൊക്കെ സഹായിക്കാമെന്നോ സഹായിക്കാമെന്നോ അവന് പറ്റില്ല എന്ന് വെച്ചാ വെച്ചോ. ഫ്രണ്ട്സ് അവൻ വെച്ചിരിക്കുകയാണ്, ആ ടാസ്ക് അവൻ കംപ്ലീറ്റ് ചെയ്തിരിക്കുകയാണ്. കില്ലാടി, അൽ കില്ലാടി. ഏകദേശം കുഴപ്പമില്ലാത്ത രീതിയിൽ ഇപ്പോൾ ഇതിൻ്റെ മുകളിൽ വെച്ചിണ്ട്. ഇതിൻ്റെ അടിയിൽ ഇത് വീഴാണ്ടിരിക്കാൻ കുറച്ച് സെറ്റപ്പും കാര്യങ്ങളൊക്കെ ചെയ്യാണ്ട്. ഇനി അത് നമുക്ക് നോക്കാം. അപ്പോൾ നമ്മുടെ ടാങ്ക് എന്താ ചെയ്തതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കറക്റ്റ് പ്ലേസിങ്ങും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. പിന്നെ ഇതിലോട്ട് നല്ല രീതിക്ക് വെള്ളം നിറക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇതിലോട്ട് വെള്ളം നിറയ്ക്കാം. വെള്ളം നിറയ്ക്കുമ്പോൾ എന്താ ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിപ്പോൾ കുറേ കാലമായിട്ട് നമ്മൾ ടച്ച് ചെയ്യേണ്ടിരിക്കുന്ന ഒരു ടാങ്കാണ്. വെള്ളമൊന്നും നനയാണ്ട് കിട്ടുന്ന ടാങ്കാണ്. അപ്പോൾ ഈ സിമെൻറ്റ് നല്ല രീതിക്ക് വെള്ളം കുടിക്കാനായിട്ടുള്ള സാധ്യതകളുണ്ട്. അപ്പോൾ നമുക്ക് മനസ്സിലാവും കുറേ കാലം ഡ്രൈ ആയിട്ട് ഇടുന്നിട്ടുള്ള നമ്മുടെ കോൺക്രീറ്റിൻ്റെ മുകളിലും ടെറസിൻ്റെ മുകളിലൊക്കെ പെട്ടെന്ന് വെള്ളം വന്നിട്ടുണ്ടെങ്കിൽ ബബിൾസ് വന്നതിന് ശേഷം അത് മൊത്തം പറ്റിപ്പോകുന്ന ഒരു സിറ്റുവേഷൻ ഉണ്ടാവാറുണ്ട്. അതുപോലെ ഇതിലുണ്ടാവും. നമ്മളെന്താ ചെയ്യേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു ഡ്രിപ്പ് വെള്ളം നിറച്ചതിന് ശേഷം കുറച്ചരയിൽ വെക്കുക. അതിന് ശേഷം ആ വെള്ളമൊക്കെ കളഞ്ഞതിന് ശേഷം വീണ്ടും പുതിയ വെള്ളം ഫില്ല് ചെയ്യുക. അപ്പോൾ അതാണ് ഞങ്ങൾ ചെയ്യാൻ പോകുന്നത് ഇവിടെ. ഫ്രണ്ട്സ്, അപ്പോൾ ഈ വീഡിയോയുടെ മെയിൻ അട്രാക്ഷൻ എന്ന് പറയുമ്പോൾ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സീറോ കോസ്റ്റിലാണ് ഇതിൽ പ്ലാന്റിങ്ങും കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഇതിലേക്ക് വേണ്ട പ്ലാന്റ് നമ്മൾ എടുക്കാൻ പോകുന്നത് പിടിക്കാമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വീണ്ടും ഒരു കുളമുണ്ട്. അവിടുത്തെ പ്ലാന്റുകൾ കൊടുത്തിട്ടാണ് ഇതിൽ സെറ്റ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഒരു നാച്ചുറൽ അറ്റ്മോസ്ഫിയർ ഫിഷുകൾക്ക് കിട്ടും വേണം, സീറോ കോസ്റ്റിൽ നമുക്ക് കിട്ടും വേണം, കാണുന്ന ഒരു ഭംഗി വേണം. അതാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നമുക്ക് നേരെ പ്ലാന്റ് കളിക്കാൻ പോയാലോ. അപ്പോൾ ഞാൻ പറഞ്ഞ സ്ഥലം എത്തിയിരിക്കുകയാണ്. ഈ കുളത്തിൽ നിന്നാണ് നമ്മൾ പ്ലാന്റ് എടുക്കാൻ പോകുന്നത്. ഈ കുളത്തിൻ്റെ പേര് എന്ന് പറയുമ്പോൾ മൈലാങ്കുളം എന്നാണ് ഈ കുളത്തിൻ്റെ പേര്. അപ്പോൾ അവർക്ക് വന്നിട്ടുള്ളതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എൻ്റെ അനിയൻ വന്നിട്ടുണ്ട്, അതുപോലെ തന്നെ നമ്മുടെ അപ്പ് വന്നിട്ടുണ്ട്. ഇപ്പോൾ ഈ രണ്ടാൾക്കാരാണ് വന്നിട്ടുള്ളത്. അപ്പോൾ നോക്കുമ്പോൾ പ്രത്യക്ഷത്തിൽ ഈ ആഫ്രിക്കൻ വയൽ വന്നിട്ടുള്ള ഈ പ്ലാന്റ് മാത്രമേ കാണാനുള്ളൂ. ഇതിൽ നമുക്ക് അടിയിലും കാര്യങ്ങളിലൊക്കെ ഉണ്ടോ നോക്കാം. ബയോ ഈ കണ്ടതിൽ ഇത്തിരി വെറൈറ്റിയും കുറച്ചുകൂടി ലുക്കും തോന്നിയിട്ടുള്ള ഒരു പ്ലാന്റ് ആണ് നിൽക്കുന്നത്. ഇപ്പോൾ എൻ്റെ അനിയൻ പറക്കുന്നുണ്ടല്ലേ, നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട്. ഇപ്പോൾ ഇത് വെള്ളത്തിൻ്റെ ടോപ്പിൽ നിൽക്കുക വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു വെറൈറ്റി ലുക്ക് തന്നെയാണ്. അപ്പോൾ അത് എൻ്റെ അനിയൻ പറിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിപ്പോൾ ഒരു വള്ളിക്കെട്ട് പോലെയായിട്ടാണ് നിൽക്കുന്നത്, കണ്ടില്ലേ? അതാണ് പ്ലാന്റ് ഒന്ന് കട്ടിയറാ അങ്ങോട്ടെ, കണ്ടില്ലേ ഫ്രണ്ട്സ്? അപ്പോൾ ഇതാണ് നമ്മുടെ പ്ലാന്റ്. ഒന്ന് പിടിച്ചാൽ ഫോക്കസ് ആവുന്നില്ല. ഇതാണ് നമ്മുടെ പ്ലാന്റ്. ഇതിൻ്റെ പേരൊന്ന് അറിയിച്ച് ജസ്റ്റ് ഒന്ന് കമൻറ്റ് ഇട്ട് വെച്ചാൽ ഒരു ഉപകാരമായി. ഇത് നമുക്ക് ഇതേ ബക്കറ്റിലേക്ക് ഇടാം. നമ്മുടെ ബക്കറ്റിൽ കിട്ടുന്നുണ്ട്. ഇനി അടുത്ത പ്ലാന്റ് ഏതാണുള്ളതിൽ? ഇത് അത് 2-3 മണിയും മറിച്ചോടാം. നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട്. അതിൻ്റെ വേര് ഉണ്ടല്ലേ ഫ്രണ്ട്സ്, ഒരു ജാതി വെളുത്ത വേരാണ് വരുന്നത്. സ്പോഞ്ച് പോലെ ഉണ്ടല്ലേ, ജസ്റ്റ് നല്ല എന്നിട്ട് പറയാം, ഭയങ്കര സ്പോഞ്ച് പോലത്തെ ഒരു വേരാണ് ഇനി വരുന്നത്. നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട്. ഇതിൻ്റെ പേര് അറച്ച് ജസ്റ്റ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ എല്ലാവരും ഒന്ന് കമൻറ്റ് ചെയ്യുക. നമുക്കിത് 2.5 കിട്ടിയിരിക്കുകയാണ്. ഇനി ഇതൊരെണ്ണം കൂടി എടുക്കാം. ഇപ്പോൾ ഏകദേശം സെറ്റായ പോലെയായി നമ്മുടെ പ്ലാന്റ് ടാങ്ക്. നോട്ടാ, അപ്പോൾ നമുക്ക് 3rd പ്ലാന്റും കിട്ടിയിരിക്കുകയാണ്. സീറോ കോസ്റ്റിൽ ഓരോ പ്ലാന്റും ടാങ്കൊക്കെ ചെയ്യുമ്പോൾ ഇത്ര ബുദ്ധിമുട്ടുണ്ടെന്ന് ഇപ്പോൾ മനസ്സിലാവുന്നു. അങ്ങനെ കാശലവില്ല. മറ്റേതാ വെച്ചാൽ നേരെ പെറ്റ്ഷോപ്പിൽ പോവുക, പറ്റിയിട്ടുള്ള പ്ലാന്റുകളൊക്കെ വാങ്ങിക്കൊണ്ട് അത്രയ്ക്കേ ഉള്ളൂ. ഞാൻ തൊട്ടാ സൂപ്പർ ഒരു പ്ലാന്റ് എടുക്കുന്നു. ഓക്കെ, ഇതൊന്നൊരു സാധനം എടുത്തേ.
ഫ്രണ്ട്സ് അപ്പം ഒരു ഇടിവെട്ട് പ്ലാന്റ് നമുക്ക് കിട്ടിയിരിക്കുകയാണ്. ഇത് ഏകദേശം ഒരു ഗപ്പി ഗ്രാസ് അങ്ങനത്തെയൊക്കെ പറയില്ലേ, അതുപോലെ ഉണ്ട് കാണാനായിട്ട്. പക്ഷെ നല്ല ഭംഗി ഉണ്ടാണ്. അപ്പം ഇതും കുറച്ച് എടുക്കുകയാണ് ഞങ്ങൾ. നമ്മളിപ്പോൾ ഈ കാണുന്ന ആഫ്രിക്കൻ പായൽ കൂടി എടുക്കുകയാണ്. കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ എല്ലാ ആഫ്രിക്കൻ പായലും തീരെ സൈസില്ല. അപ്പോൾ ഇതെടുക്കാൻ പോകണം നമ്മൾ. ടാ ഒരു പ്ലാന്റ് ഇടാ, പ്ലാന്റ് ഇതേണ്ടാ. അത് കടിയിൽ നിന്ന് അടിയിൽ നിന്ന് വരിക്കി, വേരടക്കം വരിക്കി. ഫ്രണ്ട്സ് അപ്രതീക്ഷിതമായിട്ട് നമുക്കിത് വേറൊരു പ്ലാന്റ് ഇട്ടിരിക്കുകയാണ്. ഇത് ഏകദേശം നമ്മുടെ ആമ്പലൊക്കില്ല, അതിൻ്റെ തെയ്യാൻ തോന്നിയിട്ടുണ്ടിട്ട്. ഇതിൻ്റെ പേര് അറിഞ്ഞോ ജസ്റ്റ് ഒന്ന് കമൻ്റ് ഇടുക. ഇനി നമുക്ക് ഈ ആഫ്രിക്കൻ പായൽ എടുത്തു കൊടുത്തോട്ടോ. നല്ല നോക്കി എടുത്തോ, നല്ല പച്ച നോക്കി എടുത്തോ. അപ്പോൾ നമ്മുടെ ഇടയിൽ ഇത്ര സൈസ് ഇല്ല, ഇത് നല്ല സൈസ് തോന്നിപ്പിക്കുന്നുണ്ട്. ഇതിപ്പോൾ ടാങ്കിൽ കൊണ്ടായിട്ട് ഇതിൻ്റെ സൈസ് കുറേ ഓട്ടോമാറ്റിക് ആയിട്ട്, അത് വേറെ കാര്യം. ഇപ്പോൾ വലുതൊരു മൂന്നാളിനെ എടുത്തോ, നല്ലത് നോക്കിയെടുത്തോ. ഓട്ടെ, ആ എടുത്തോ, ഇരിക്കട്ടോടാ, ഇരിക്കട്ടോ, ഇരിക്കട്ടോ. അപ്പോൾ നമ്മുടെ പ്ലാന്റ് കുറച്ചും കൂടി എടുത്തോ, അടുത്ത റൂട്ടാ. ഒന്നും പോരാ, കുറച്ചും കൂടി എടുത്തോ. കാണുമ്പോൾ ഇത്തിരി നിറഞ്ഞ് നിൽക്കണ്ടേ. ഈ സാധനം നമ്മൾ ഡയറക്റ്റ് കൊണ്ടിട്ട് ടാങ്കിൽ ഇടാനൊന്നും പാടില്ല. ഇത്തിരി പരിപാടികളും കാര്യങ്ങളൊക്കെ ഉണ്ട്. വേറെ ഒന്നുമില്ല, ജസ്റ്റ് നല്ല വെള്ളത്തിലൊന്ന് വാഷ് ചെയ്യുക. പിന്നെ നമ്മുടെ പൊട്ടാസ്യം പെർമാംഗനേറ്റോ അല്ലെങ്കിൽ നമ്മുടെ മെഥിലിൻ ബ്ലൂ അല്ലെങ്കിൽ ഉപ്പിലോ ജസ്റ്റ് ഒന്ന് വാഷ് ചെയ്തതിന് ശേഷം നമ്മുടെ പുതിയ ടാങ്കിൽ ഇട്ടിടുക. കാരണം ഇതിലെന്തെങ്കിലും ഇൻഫെക്ഷൻ ഉണ്ടാവുള്ള കാരണമുണ്ട്, അല്ല സാധ്യതകളുണ്ട്. കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതൊരു വലിയ കൊള്ളാണ്. ഇവിടെ ആര് പോകുന്ന ആര് വരുന്നൊന്നും നമുക്കറിയാൻ പറ്റില്ല. ഇനി പാടത്തൊക്കെ മരുന്നടിയും കാര്യങ്ങളൊക്കെ ഉണ്ട്, അതായത് നെല്ലിനെ അടിക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ എന്തെങ്കിലും എഫക്റ്റ് ഇതിനെ അടിച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ മീനുകൾക്ക് അതൊരു പണിയാവുള്ള സാധ്യതകളുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഇങ്ങനെ പറഞ്ഞത്. ഫ്രണ്ട്സ്, അപ്പോൾ നമുക്കൊരു ബക്കറ്റ് നിറച്ച് പ്ലാന്റ് കിട്ടിയിരിക്കുകയാണ്. സോറി, ഞാൻ വെറുതെ പറഞ്ഞിട്ട് ബക്കറ്റ് നിറച്ചൊന്നും ഇല്ല. ബക്കറ്റിൻ്റെ പകുതിയുള്ള നമുക്ക് വേണ്ട പ്ലാന്റുകൾ കിട്ടിയിട്ടുണ്ട്. എത്ര വെറൈറ്റി ഉണ്ട് വെച്ചിട്ടുണ്ടെങ്കിൽ ഏകദേശം ഒരു മൂന്ന് തൊട്ട് നാല് വെറൈറ്റി വരെ പ്ലാന്റുകളിൽ കിടക്കുന്നുണ്ട്. ഇപ്പോൾ നമുക്ക് നമ്മുടെ ടാങ്കിൽ കൊണ്ടായിട്ട് നേരെ സെറ്റ് ചെയ്താലോ. നമ്മൾ പ്ലാന്റ് എടുക്കാൻ പോയ സമയം കൊണ്ട് നമ്മുടെ ടാങ്ക് ഫുള്ളായിട്ട് നിറഞ്ഞിരിക്കുകയാണ്. അപ്പോൾ ഇത്തിരി വെള്ളം നമ്മൾ ഓഫ് ഫ്ലോ ചെയ്ത് കളയാണ്. കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നേരത്തെ പറഞ്ഞ പോലെ ഈ ടാങ്കിൽ ഇത്ര കാലം വെള്ളമൊന്നും ഇല്ലാണ്ടിരുന്നതാണ്. അപ്പോൾ കുറച്ച് വെള്ളം ഇത് കുടിക്കും. അപ്പോൾ നിറഞ്ഞു പോകുക വെച്ചാൽ കുഴപ്പമില്ല, വെള്ളം കുടിച്ച് ഫുള്ള് സെറ്റാവും. പിന്നെ നമുക്ക് ഇതിലോട്ട് ഇടാനായിട്ട് കുറച്ച് മണലും അല്ലെങ്കിൽ കുറച്ച് ചരലും വേണം. അപ്പോൾ അത് എടുക്കാൻ പോയാലോ. അപ്പോൾ നമ്മുടെ മണലും കാര്യങ്ങളൊക്കെ കഴുകി നമ്മൾ കൊണ്ടുവന്നിട്ടുണ്ട്. ഇത് വീടിന് കിട്ടിയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വീടിൻ്റെ സൈഡിൽ അടിച്ചോരിട്ടിരുന്ന മണ്ണിൽ. അപ്പോൾ അതൊന്ന് കുറച്ച് ചരല് മുകളിലെടുത്ത് നേരം കഴുകി സെറ്റാക്കി എടുത്താണ്. ഇപ്പോൾ ഏകദേശം ഒരു നാലഞ്ച് വട്ടം കഴുകി ക്ലിയർ ആക്കി എടുത്താണ്. അപ്പോൾ ഇതിലോട്ട് നമുക്ക് ഇതിടാം. കണ്ടില്ലേ ഫ്രണ്ട്സ്, ഒന്ന് സോമിലോട്ട് എടുത്തറ, കണ്ടില്ലേ? ഇതാണ് നമ്മുടെ മണല്. അപ്പോൾ ഇതിലോട്ട് ഇനി മെല്ലേനെ അതൊക്കെ വെച്ചിട്ട് കൊടുക്കുക. അല്ലെങ്കിൽ ഇതെന്തുണ്ടാവും എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ വെള്ളം മൊത്തത്തിൽ അങ്ങ് കലങ്ങി നാശമുള്ള സാധ്യതയുണ്ട്. ഇത്രീശ ഇത്രീശ ഇട്ട് കൊടുക്കാം. ഇത് നമ്മുടെ പ്യുവർ മണലാണോ എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ പ്യുവർ മണലും കാര്യങ്ങളൊന്നും അല്ല. ഇതിൽ ചരലും അതുപോലെ തന്നെ നമ്മുടെ മെറ്റലും കാര്യങ്ങളൊക്കെ വന്നിട്ട് ബേബി മെറ്റൽ എടുക്കുന്നുണ്ട്, ചരലും എടുക്കുന്നുണ്ട്, അതുപോലെ തന്നെ എന്തൊക്കെ സാധനങ്ങളിലേക്ക് എടുക്കുന്നുണ്ട്. ഇതിൽ നമുക്ക് വേണമെങ്കിൽ ഒരു സ്പെഷ്യൽ സാധനം കൂടി ഇടാണ്ട്, വേറെ ഒന്നല്ല നമ്മുടെ ഗോലിക്കായ മാർബിൾ എന്നൊക്കെ പറഞ്ഞ സാധനമില്ലേ, അത് നമ്മുടെ കയ്യിൽ കുറച്ച് അത്യാവശ്യത്തിൽ ഇരിക്കുന്നുണ്ട്. അപ്പോൾ അതും കുറച്ച് ഇട്ട് കൊടുക്കാം. അപ്പോൾ നല്ല വൃത്തിയാവും കാണാനായിട്ട്, നല്ല ഭംഗിയാവും മൊത്തത്തിൽ. നമ്മൾ നമ്മുടെ മണലും കാര്യങ്ങളൊക്കെ ഫുള്ള് ഇതിലോട്ട് ഇട്ട് വെച്ചിട്ടുണ്ട്. ഇനി ഇതൊന്ന് ലെവൽ ചെയ്ത് കൊടുക്കണം. ഒന്ന് സൂം ചെയ്തായിട്ട് കൊടുത്തു. നമ്മുടെ മണലും കാര്യങ്ങളൊക്കെ നമ്മൾ നല്ല രീതിക്ക് ലെവൽ ചെയ്ത്, ആ ഇത്രയ്ക്കൊക്കെ തന്നെ മതി, ലെവൽ ചെയ്ത് സെറ്റാക്കിയിട്ടുണ്ട്. പിന്നെ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വേറെ ഒന്നല്ല, ഇതിലോട്ട് പ്ലാന്റ് വെക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ ആ കാര്യങ്ങളൊക്കെ നമുക്ക് നേരെ നോക്കിയാലോ. ഫ്രണ്ട്സ്, അപ്പോൾ നമ്മുടെ പ്ലാന്റ് നടാൻ വേണ്ടിയിട്ട് നമ്മൾ എടുക്കേണ്ടത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതുപോലുള്ള കുപ്പികളാണ്. ഇപ്പോൾ ഒരു 10 രൂപയുടെ മിനറൽ വാട്ടർ, അതായത് പണ്ട് 10 രൂപയായിരുന്നു എം ആർ പിന്നെ നമുക്ക് 10 ആണ്. ഇത് ഏകദേശം എത്ര മില്ലി, ഒരു 300 മില്ലിയുടെ വാട്ടർ ബോട്ടിലാണ്. അപ്പോൾ ഇതിൽ ഇത് നമ്മളിങ്ങനെ കട്ട് ചെയ്യും. കട്ട് ചെയ്തിട്ട് അതിലാണ് നമ്മൾ പ്ലാന്റ് നടാൻ പോകണം. അപ്പോൾ കട്ട് ചെയ്യുന്ന നമുക്ക് നോക്കാം, എന്താ വേറെ പണിയൊന്നും ഇല്ല, വെച്ചത് ഇങ്ങനെ ആക്കുക, വെച്ചിട്ടിരിക്കുക. ഇതൊക്കെയുള്ള നമ്മുടെ കട്ടിങ്ങിൻ്റെ പരിപാടി. ഇത് ഒരെണ്ണം കിട്ടി, നമുക്കത് രണ്ടാമത്തെ മുറിക്കാം. അപ്പോൾ ഈ ബാക്കി വരുന്ന സാധനം നമ്മൾ കളയാനൊന്നും പോകണമൊന്നുമില്ല, അത് നമ്മൾ എടുത്ത് വയ്ക്കും. കാരണം നമുക്ക് എന്തെങ്കിലും ആവശ്യം വരും. നമ്മളിതുപോലെ ഇനി കുറേ പ്ലാന്റ് ടാങ്കുകളും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്യണം. അപ്പോൾ എന്തെങ്കിലും ഒക്കെ ആവശ്യം വന്നാലോ. ഇനി വേണ്ടത് മതി. അപ്പോൾ നമുക്ക് ആവശ്യമുള്ള ഒരു 3 എണ്ണം നമ്മൾ മുറിച്ചെടുത്തിട്ടുണ്ട് ഇപ്പോൾ. അപ്പോൾ നമുക്ക് ഇതിലോട്ട് പ്ലാന്റ് നടന്ന കാര്യങ്ങളൊക്കെ നോക്കാം. അപ്പോൾ നമ്മുടെ പ്ലാന്റും കാര്യങ്ങളൊക്കെ നമ്മൾ നല്ല രീതിക്ക് വാഷ് ചെയ്യുന്നുണ്ട്. നമ്മൾ ഉപ്പും കാര്യങ്ങളൊന്നും ഇരുന്നില്ല. പറഞ്ഞ പോലെ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഉപ്പിട്ട് ചിലപ്പോൾ പ്ലാന്റ് കഴിഞ്ഞു പോകാൻ സാധ്യതയുണ്ട്. നമ്മൾ ഇതുമുള്ള ബാക്കി വേസ്റ്റും കാര്യങ്ങളൊക്കെ എടുത്ത് റിമൂവ് ചെയ്ത് കളയാണ്. നല്ല രീതിക്ക് ഒരു വേസ്റ്റ് ഉണ്ട്, നാരികളൊക്കെ അതൊക്കെ എടുത്ത് കളയാണ്. അപ്പോൾ അതിനുശേഷം നമ്മൾ എന്താ ചെയ്യുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ വേറെ ഒന്നല്ല, ഈ പ്ലാന്റിൻ്റെ വേര്, ആ വേര് എടുത്തിട്ട് നമ്മളിതിൽ കണ്ടില്ലേ കുറേ വേരുകളുണ്ട്, അതിലിപ്പോൾ നമ്മളിത് ഈ ഒരു കെട്ടിയെടുത്തതിന് ശേഷം ഇത് കെട്ടിയെടുത്ത് റെഡിയാകും. ആ കുഴപ്പമില്ല. ഒരു ചെറിയൊരു കെട്ടിയെടുത്തതിന് ശേഷം ഈ മണ്ണ് ഈ മണ്ണിലോട്ട് ജസ്റ്റ് ഒന്ന് ഇറക്കി വയ്ക്കുക. അതിനുശേഷം ഈ മണ്ണ് മൂടുക. അതിനുശേഷം നമ്മൾ ചെയ്യേണ്ട പരിപാടി എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ നേരത്തെ കുറച്ച് മണൽ നമ്മൾ മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു, ആ മണൽ ഇതിൻ്റെ മുകളിലോട്ട് ഇട്ട് കൊടുക്കുക. എന്തിനാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ മണ്ണ് ഇളകിയിട്ട് ആ വെള്ളം ആകെ ക്ലിയറായിട്ട് ചെളിയാ വേണ്ടിയിരിക്കാൻ വേണ്ടിയിട്ടാണ്. സോറി, ചെളിയാ വന്നിരിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ പ്ലാന്റ് സെറ്റ് ചെയ്യുന്നത്. അപ്പോൾ ബാക്കിയുള്ള പ്ലാന്റുകളൊക്കെ ഇതുപോലെ ഞാൻ സെറ്റ് ചെയ്തിട്ട് മൊത്തം കാട്ടിത്തരാം. ഫ്രണ്ട്സ്, അപ്പോൾ നമ്മുടെ പ്ലാന്റും കാര്യങ്ങളൊക്കെ നമ്മൾ മണ്ണിലോട്ട് ഇറക്കി വെച്ച് ഈ പാത്രത്തിലോട്ട് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിലോട്ട് ഇറക്കി വെക്കേണ്ട കാര്യങ്ങൾ നമുക്ക് നോക്കാൻ പറയുമോ.
വലിയ രീതിയിലൊന്നും ഇറക്കി വെക്ക ഇറക്കി വെക്കണ ചെറിയ രീതിയിൽ ഇങ്ങനെ ഇറക്കി വെച്ച് കൊടുക്കുക. ഈ പ്ലാന്റും നമ്മളിങ്ങനെ ഇറക്കി വെച്ച് കൊടുക്കുകയാണ് മുകളിലേക്ക് നിൽക്ക്. അപ്പോൾ അത് കട്ടിയറ നമ്മുടെ പ്ലാന്റുകളൊക്കെ നമ്മൾ നല്ല രീതിക്ക് ഇതിലോട്ട് ഇറക്കി വെച്ചിട്ടുണ്ട്. ചെറിയ രീതിക്ക് നമ്മുടെ കലക്കും കാര്യങ്ങളൊക്കെ ഉണ്ട്, ഇതിൽ വെള്ളം കണ്ടില്ലേ, ഈ സൈഡിൽ നിന്ന് മങ്ങിയിട്ടൊക്കെ ഉണ്ട്. വാ വാ ബക്കറ്റ് കട്ടിയറ, ഇതിൽ കുറച്ച് പ്ലാന്റും കൂടി ഉണ്ടല്ലേ, ഈ പ്ലാന്റും കൂടി നമ്മളോട്ട് ഇതിലോട്ട് ഇറക്കി വയ്ക്കാം. ഇത് കണ്ടില്ലേ, ഒരു ഗപ്പി ഗ്രാസ് ഒക്കെ പോലത്തെ ഒരു പ്ലാന്റ് ആണ്. അതിൻ്റെ പേരെന്താ എനിക്ക് വ്യക്തമായിട്ട് അറിയുന്നില്ല. അപ്പോൾ അത് കുറച്ച് നമ്മൾ ഇട്ട് കൊടുക്കുന്നുണ്ട്, സെറ്റ് ചെയ്തിട്ടുണ്ട്. അതിന് ശേഷം എന്താ, നമ്മുടെ ആഫ്രിക്കൻ ബൈരി എന്നൊക്കെ പറഞ്ഞ സാധനത്തിൻ്റെ കുറച്ച് വലിയ ഐറ്റം, അതെന്താ നമ്മൾ ഈ ടാങ്കിൻ്റെ മുകളിൽ സെറ്റ് ചെയ്തിട്ടിട്ടുണ്ട്. ഫ്രണ്ട്സ്, അപ്പോൾ നമ്മുടെ ടാങ്കിൻ്റെ ഓവറോൾ ലുക്കും കാര്യങ്ങളൊക്കെ ഇങ്ങനെയാണ് വരുന്നത്. പക്ഷേ ഇതൊന്നും കൂടി സെറ്റാവുണ്ട്, കാരണം ഇപ്പോൾ ഇതിൽ സൺലൈറ്റും കാര്യങ്ങളൊന്നും അടിക്കുന്നില്ല. അപ്പോൾ നാളെ ഇത് മൊത്തം ഇന്നത്തെ ദിവസം ഇരുന്ന് സൺലൈറ്റും കാര്യങ്ങളൊക്കെ അടിച്ചിട്ടുണ്ടെങ്കിൽ ഈ വെള്ളത്തിലോട്ട് വീണെടുക്കുന്ന ചെടികളും കാര്യങ്ങൾക്കും ഒന്ന് തലപൊത്തിയിട്ട് എന്നിട്ട് സാധാരണ നമ്മുടെ ചെടികൾ നിൽക്കുന്ന പോലെ നിൽക്കും, തലമൊന്നിച്ച് നിൽക്കുകയും ചെയ്യും. അതിൻ്റെ തന്നെ വെള്ളമൊന്നും ക്ലിയർ ആവുകയും ചെയ്യും. ഈ പ്ലാന്റുകളൊക്കെ ഈ വെള്ളത്തിലൊന്ന് പിടിച്ച് മൊത്തത്തിൽ സെറ്റായി നാച്ചുറൽ പോണ്ടിൻ്റെ ഒരു ലുക്കിലേക്ക് വരും. അപ്പോൾ ഇതിലോട്ട് ഏത് ഫിഷിനാണ് ഇടേന്നുള്ളൊരു തിങ്കിങ്ങിലാണ് നിൽക്കുന്നത് ഞങ്ങൾ. ഇപ്പോൾ എന്തായാലും ഫിഷിനെ നമുക്ക് വാങ്ങിയിട്ട് വന്നാലോ. ഫ്രണ്ട്സ്, അപ്പോൾ നമ്മൾ മീനുകളെ വാങ്ങി വന്നിട്ടുണ്ട്. ഏതൊക്കെ മീനുകളാണ് നോക്കുക വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു പേർ ഗൗരാമീനെ വാങ്ങിയിട്ടുണ്ട്. ഗോൾഡൻ ഗൗരാമീനാണ് വാങ്ങിയത്. ഇത് മെയിലും ഫീമെയിലാണോ എന്നറിയില്ല, ഒരെണ്ണം മെയിലാണ്. മറ്റേത് മെയിലാണോ ഫീമെയിലാണോ നമുക്ക് അധികം കൺഫേം ആയില്ല, കാരണം എഗ്ഗൊന്നും ലോഡായിട്ടില്ല. ഞാൻ അടുത്ത മീനെ കാട്ടിത്തരാം. ഇത് നമ്മൾ ഇതിലോട്ട് ടെമ്പറേച്ചർ സെറ്റായിട്ട് ഇറക്കി വെച്ചിട്ടുണ്ട്. അടുത്തത് വാങ്ങിയിട്ടുള്ള ഏതാ നോക്കുക വെച്ചിട്ടുണ്ടെങ്കിൽ ഓറഞ്ച് സീബ്രയും പിന്നെ ബ്ലൂ സീബ്രയാണ് വാങ്ങിയിട്ടുള്ളത്. ഇതാ ഷോപ്പിൽ ലാസ്റ്റ് പീസ് ഉള്ളതായിരുന്നു, അപ്പോൾ അതിനെ നമുക്ക് എടുത്തു. പിന്നെ ബാക്കിയുള്ള കാര്യങ്ങൾ നോക്കാം. ഓറഞ്ച് സീബ്രകളിനെയും നമ്മുടെ ഗൗരാമികളിനെയും ഞാൻ ഡയറക്റ്റ് നമ്മുടെ പ്ലാന്റ് ടാങ്കിലോട്ട് വെക്കാത്തതിൻ്റെ കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതിലെ വെള്ളവും അതുപോലെ തന്നെ അതിലെ പ്ലാന്റൊക്കെ ഒന്ന് കൊണ്ടു വെച്ചിട്ടുള്ളത് അതൊന്നും സെറ്റാവിട്ട് ഒന്ന് ദിവസം, ഒരു ദിവസം അല്ലെങ്കിൽ രണ്ട് ദിവസം പിടിക്കും. അപ്പോൾ ഒരു ദിവസം അല്ലെങ്കിൽ രണ്ട് ദിവസം കഴിഞ്ഞ ശേഷം മാത്രം ഞാൻ അതിലോട്ട് പിന്നെ ഇറക്കുള്ളൂ. അപ്പോൾ നമുക്ക് തൽക്കാലം ഇവരനെ ഇതിലോട്ട് ഇറക്കി വിടാം. അപ്പോൾ നമ്മുടെ ഇപ്പോൾ നമ്മുടെ പുതിയ പിള്ളേനെ ഇതിലോട്ട് ഇറക്കി വിട്ടിട്ടുണ്ട്, ഓറഞ്ചും ബ്ലൂവും. അതുപോലെ തന്നെ നമ്മുടെ ഗൗരാമീനെ ഈ കാണുന്ന ടാങ്കിലോട്ട് ഇറക്കി വരണം. അപ്പോൾ നമുക്ക് കെട്ടഴിച്ചറാം. നമ്മുടെ ഗൗരാമികളുടെ നമ്മൾ ഏതിൽ ഇറന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഫൈറ്ററിൻ്റെ ഫീമെയിൽസ് ഇറങ്ങുന്ന ടാങ്കിലോട്ടാണ് അവരുടെ വിടുന്നത്. അത് വലിയ അലമ്പുണ്ടാവില്ലെന്ന് എനിക്ക് തോന്നുന്നത്. ഇനി വരുന്ന ബ്രീഡിങ്ങിനായിട്ട് എടുക്കുമ്പോൾ അവരുടെ മെയിലും ഫീമെയിലും സെപ്പറേറ്റ് ഉണ്ടായിട്ടുണ്ട്. ഇനി നമുക്ക് ബാക്കി കാര്യങ്ങൾ നോക്കാം. ഫ്രണ്ട്സ്, അപ്പോൾ ആ ടാങ്കിൽ പ്ലാന്റും കാര്യങ്ങളൊക്കെ സെറ്റാകാൻ വേണ്ടിയിട്ട് നമ്മൾ ഒരു ദിവസം അല്ലെങ്കിൽ രണ്ട് ദിവസം ആ ടാങ്കിന് വിട്ട് കൊടുക്കുകയാണ്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഫിഷുകളൊന്നും നിറഞ്ഞില്ല. പിന്നെ കാണുന്ന ഫിഷസൊക്കെ ഒരു ദിവസം അല്ലെങ്കിൽ രണ്ട് ദിവസം കഴിഞ്ഞിട്ടുള്ളതായിരിക്കും. അപ്പോൾ അതിലോട്ട് കിടക്കാം. ഫ്രണ്ട്സ്, അപ്പോൾ നമ്മുടെ പ്ലാന്റ് ടാങ്ക് ഡേ ടൂയിലോട്ട് കടന്നിട്ടുണ്ട്. ഡേ ടൂയിലോട്ട് കടന്നപ്പോൾ തന്നെ നല്ല രീതിക്ക് ഈ ചെടികളൊക്കെ ഇതിൽ പിടിച്ചിട്ടുണ്ട്, കണ്ടില്ലേ. ഇതൊക്കെ ഇന്നലെ വെള്ളത്തിൽ മുങ്ങിയിട്ടാണ് ഇരുന്ന് പറഞ്ഞത്. പക്ഷേ ഇന്ന് നോക്കുമ്പോൾ നല്ല രീതിക്ക് നമ്മുടെ ഇതിൻ്റെ ഇലകളൊക്കെ വാടി നിൽക്കാതെ നല്ല രീതിക്ക് വിരിഞ്ഞിട്ടാണ് നിൽക്കുന്നുണ്ട്, കണ്ടില്ലേ. ഈ ആഫ്രിക്കൻ ബായിലായാലും അതുപോലെ തന്നെ ഈ ഗപ്പി ഗ്രാസ് പോലത്തെ ഈ സാധനമായാലും ഒക്കെ നല്ല പക്ക കണ്ടീഷനിലാണ് നിൽക്കുന്നത്, കണ്ടില്ലേ. ഇതൊക്കെ സൂപ്പറായിട്ടുണ്ട് കാണാനായിട്ട്. ഇതിലോട്ട് ഫിഷുകൾ നിറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ആ ഫിഷുകൾ ഇട്ടാലോ. നമ്മളപ്പോൾ ഇതിലോട്ട് ഫിഷിനെ ഇടുന്നതിന് മുന്നേ തന്നെ നമ്മളൊരു പുതിയ പ്ലാന്റ് ഇതിലോട്ട് ആഡ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ എന്താ സാധനം എന്ന് മനസ്സിലായിട്ടും വേറെ ഒന്നല്ല, നമ്മുടെ വാട്ടർ കേബേജ്. അതും കുറച്ച് ഇതിലോട്ട് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. നമ്മളിപ്പോൾ ഇതിലോട്ട് ഇടാൻ പോകുന്ന ഫിഷ് എന്ന് പറഞ്ഞാൽ നമ്മൾ വാങ്ങിയിട്ടായിരുന്നത് ഓറഞ്ച് സീബ്രാനും അതുപോലെ തന്നെ ബ്ലൂ സീബ്രാനുമാണ്. പക്ഷേ നമ്മളതിൽ കുറച്ച് ഗ്രീൻ സീബ്രാസ് എടുക്കുന്നുണ്ടായിരുന്നു. അതിനും കൂടി ഈ പ്ലാന്റ് ടാങ്കിലോട്ട് നമ്മൾ ഇറക്കി വിടാൻ പോവാണ്. അപ്പോൾ നമുക്ക് നേരെ ഫിഷ് ഇറക്കി വിട്ടാലോ. ടെമ്പറേച്ചറും കാര്യങ്ങളും നോക്കണമെന്നില്ല, നമ്മൾ ഡയറക്റ്റ് അവൻ അങ്ങോട്ട് ഇറക്കി വിടുകയാണ്. ഈ പ്ലാന്റ് ടാങ്കിൽ ഈ പറഞ്ഞ പോലെ സീബ്ര ഫിഷ് അതുപോലെ തന്നെ വിഡോ ഫിഷ്, ടൈഗർ ബാബ് അങ്ങനത്തെ ഒക്കെ ഫിഷ് എടുക്കാൻ ഒരു പ്രത്യേക ലുക്ക് തന്നെയായിരിക്കും. ഫ്രണ്ട്സ്, അപ്പോൾ നമ്മുടെ ഫിഷുകൾക്ക് ഉദ്ദേശിച്ച പോലെ പേടിയും കാര്യങ്ങളൊന്നും ഇല്ല. അവരിപ്പോൾ ടാങ്കിൽ നല്ല രീതിക്ക് ഓടി കളിക്കുന്നൊക്കെ ഉണ്ട്. പക്ഷേ മൊത്തത്തിൽ അങ്ങോട്ട് ഓടി കളിക്കുന്നില്ല. ഇപ്പോൾ ആ സൈഡിൽ മാത്രമാണ് അവർ ഓടി കളിക്കുന്നത്. ഗ്രീനും യെല്ലോയും അതുപോലെ തന്നെ ഈ പ്ലാന്റും ഒക്കെ നിറഞ്ഞിട്ട് സത്യത്തിൽ നല്ല ഭംഗിയാണ്. കുറച്ച് റോസ് കളറുള്ള സീബ്രയും കൂടി വാങ്ങണം, എന്നാലും നല്ല രീതിയിൽ കളർഫുൾ ആവുള്ളൂ. ഇത്രയ്ക്കൊക്കെയാണ് നമ്മുടെ ടാങ്ക് എന്ന് പറയുമ്പോൾ ഉണ്ടല്ലേ. സീറോ കോസ്റ്റിൽ നമ്മൾ ചെയ്തെടുത്തിട്ടുള്ളതാണ്. ഇപ്പോൾ ഇതേപോലുള്ള ഒരു ഫ്ലവർ പോട്ടിൽ തന്നെ ചെയ്തെടുക്കണം, യാതൊരു നിർബന്ധമില്ല. നിങ്ങൾക്ക് വേണമെങ്കിൽ നമ്മുടെ പ്ലാസ്റ്റിക് ബാഗിൽ മുറിച്ചിട്ടോ അല്ലെങ്കിൽ നമ്മുടെ ഗ്ലാസിൻ്റെ അക്കൂറി ഉണ്ടെങ്കിൽ അതിലോ എങ്ങനെ വേണമെങ്കിൽ നമുക്ക് ചെയ്യാം. അല്ലെങ്കിൽ ഞാൻ മുന്നൊരു വീഡിയോ ഇട്ടുണ്ടായിരുന്നു, ടാർപ്പായി മുറിച്ചിട്ടൊരു ടാങ്ക് ഉണ്ടാക്കുന്നത്. അതുപോലത്തെ ടാങ്കിൽ എങ്ങനെയാച്ചാൽ സെറ്റ് ചെയ്യാം. പ്ലാന്റ് ടാങ്ക് ആച്ചാൽ തന്നെ അത് കാണാനൊരു പ്രത്യേക ഭംഗിയാണ്. നമ്മളിപ്പോൾ ഈ കാണുന്ന പ്ലാന്റിൽ ഇതിനൊരു പ്രത്യേകത ഉണ്ട്. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിനൊരു വൈറ്റ് കളർ ഫ്ലവർ ഉണ്ടാവും. ഇപ്പോൾ ഇതിൻ്റെ ലീഫാണ് തന്നെ അപാര ഭംഗിയാണ്. ഇതിനെ വെള്ളത്തിൻ്റെ മുകളിൽ നിന്ന് നിൽക്കുകയാണുമ്പോൾ അതിലേറെ ഭംഗിയാണ് ഈ മുട്ടുണ്ടല്ലോ, ഇത് വിരിഞ്ഞുണ്ടാവുന്ന പൂവിനെ. അപ്പോൾ എന്തായാലും അതിനെക്കുറിച്ചൊരു വീഡിയോ ഞാൻ ചെയ്യുന്നതാണ്. അപ്പോൾ അത് വേണമെന്നുള്ള ജസ്റ്റ് ഒരു കമൻറ്റ് ഇടിച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് ആ വീഡിയോ ചെയ്യാനായിട്ട് പ്രചോദനമായിരിക്കും. മച്ചന്മാരെ, അപ്പോൾ നമ്മുടെ വീഡിയോടെ വൈൻ്റെ അപ്ലോഡ് നമ്മൾ പോകണം. ഇത്രയ്ക്കൊക്കെ തന്നെയുള്ള ഒന്നത്തെ വീഡിയോ നമ്മുടെ പിള്ളേരോട് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സമയം ഇപ്പോൾ എത്രയായിട്ടുള്ളൂ, കാരണം ഇന്ന് തന്നെ അപ്ലോഡ് ചെയ്യേണ്ട വീഡിയോ എൻ്റെ എഡിറ്റിംഗ് കാര്യങ്ങളൊക്കെ നടത്തുന്നുണ്ടായിട്ടുണ്ട്. അപ്പോൾ അവരെ ഏൽപ്പിക്കാനും കാര്യങ്ങളൊന്നും ഇല്ല, അവരോട് നോക്കോട്ടെ എന്ന് വിചാരിച്ചപ്പോൾ ബാക്കിയുള്ള നമുക്ക് ഞാൻ സെറ്റ് ചെയ്തു. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലെ തന്നെ വീഡിയോക്ക് ലൈക്ക് അടിക്കുക, കമൻറ്റ് അടിക്കുക, എൻ്റെ ഇൻസ്റ്റാഗ്രാമൊക്കെ ഒന്ന് പോയി ഫോളോ ചെയ്യുക. അപ്പോൾ എല്ലാവർക്കും അടുത്ത വീഡിയോ ഉള്ളവരെ ബൈ.